നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം താരജോഡികളായിരുന്നു ജിഷ്ണും വരദയും. ആ താരജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ നൽകിയത്. അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടെയാണ് വരദയും ജിഷിനും പ്രണയത്തിലാകുന്നത്. പരമ്പരയിലെ നായികയായിരുന്നു വരദ, ജിഷിൻ വില്ലനും. അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ജിഷിനും വരദയും പിരിഞ്ഞുവോ എന്ന ചോദ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. താരങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു. എന്നാൽ വൈകാതെ തന്നെ ആ വാർത്തയും പുറത്തു വന്നു. ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുൻപ് പിരിയുകയായിരുന്നു. വരദ ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത്. ഈ അടുത്ത് താനും വരദയും പിരിഞ്ഞുവെന്ന് ജിഷിൻ തന്നെയാണ് വ്യക്തമാക്കിയത്. താരത്തിന്റെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോഴിതാ വരദ പങ്കുവച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. തന്റെ ചിത്രങ്ങളോടൊപ്പം വരദ ജീവിതത്തെ കുറിച്ച് എഴുതിയ വാക്കുകളാണ് ചർച്ചയാകുന്നത്. ജീവിതം കരഞ്ഞിരിക്കാനുള്ളതല്ലെന്നാണ് വരദ പറയുന്നത്. പിന്നാലെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ജിഷിന്റെ അഭിമുഖത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ വരദയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. ഇന്നലെ ഞാൻ പുഞ്ചിരിക്കുകയായിരുന്നു, ഇന്നും ഞാൻ പുഞ്ചിരിക്കുകയാണ്, നാളെയും ഞാൻ പുഞ്ചിരിക്കും. ജീവിതം വളരെ ചെറുതാണ്, കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നാണ് വരദ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താനും വരദയും പിരിഞ്ഞുവെന്ന് ജിഷിൻ വ്യക്തമാക്കിയത്. എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയില്ല. വികാരഭരിതനായിട്ടായിരുന്നു ജിഷിന്റെ പ്രതികരണം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താക്കാനാണ്? എന്തെങ്കിലും പോസ്റ്റിട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞിട്ടുള്ളവരാണ്. അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. മുമ്പൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ്? ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക. ഞാൻ സിംഗിൾ ആണ്, ഫ്രീ ആണ്. ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി? എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിന്റെ പ്രതികരണം. എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ വിവാഹമോചിതരാണ്. അതിലിപ്പോ എന്താണ്? അത്രയേ ഉള്ളൂ, ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്ന് ജിഷിൻ ചോദിക്കുന്നു. പിന്നാലെ ഇപ്പോൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട്. നീ എഴുന്നേറ്റ് പോയേടാ, നീ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ക്യാപ്ഷൻ വരാനല്ലേ, ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറഞ്ഞു. പിന്നാലെ നടി ഐശ്വര്യയുമായുള്ള ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിക്കുന്നുണ്ട്. കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും, റൊമാൻറ്റിക് ആയിട്ടും ചെയ്തെന്ന് വരാം. നമ്മുടെ ലൊക്കേഷനിൽ ഉള്ളവരായിരിക്കുമല്ലോ അവർ, അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത്. ചേട്ടാ ഒരു റീൽ എടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഓ ശരി അതിനെന്താ എന്നേ പറയൂ. പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിന്റെ ഗുണമല്ലേ? ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിന്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത്. അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ്. കല്യാണത്തിന് പോയിരുന്നു, ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഭയങ്കര വ്യൂസ് ഉണ്ട്. എന്റെ അനിയത്തി കുട്ടിയാണ് അവൾ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺഗ്രാറ്റ്സ്, കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. കല്യാണമോ എപ്പോൾ എന്നാണ് ജിഷിൻ പറയുന്നത്. You are watching me on Metro Matinee.com. Subscribe for more videos. Subscribe now. Thank you.